എനിക്ക് ആദ്യത്തിൽ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യണമെന്നൊന്നും, ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് പറയാണ് ചേട്ടൻ എനിക്ക് ഇഷ്ടം. ഗുഡ് ഈവനിങ്, വെൽക്കം ടു മൈ ചാനൽ. എന്നൊക്കെയുണ്ട് വിശേഷം, സുഖമാണ് എല്ലാവർക്കും. അപ്പം ഗൈസ്, നമ്മളൊരു അടിപൊളി ഒരു പബ്ലിക് ചലഞ്ച് വീഡിയോ, നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കിഡ് വീഡിയോ, ഒരു ചലഞ്ച് വീഡിയോ ചെയ്തിട്ട് നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ് പുട്ടും മണ്ടിലും ചങ്ങനാശ്ശേരിയിലും. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരി പി എം ജെ കോംപ്ലക്സിനുള്ളിലാണ് നമ്മുടെ പുട്ടും മണ്ടിനും ഉള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. അങ്ങനെയാണ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. ബൈ ദ വേ ഗൈസ്, ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പുട്ടും മണ്ടിനും തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ വന്ന സമയം കുറച്ച് തെറ്റിപ്പോയി. ഇവിടെ ഒരു 6 മണിക്ക് ശേഷമാണ് പുട്ടും മട്ടനും ഒക്കെ ഓപ്പൺ ആയത്. ഇപ്പം മട്ടൻ മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. പക്ഷേ ഞാനിവിടെ ഓൾറെഡി വന്ന് പുട്ടും മട്ടനും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഒരു വ്ളോഗ് എടുക്കാൻ വന്നു. പൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി കോമ്പിനേഷൻ, നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം എന്നതൊക്കെ ഇവിടെ കിട്ടും, നോക്കാം, അത് കഴിച്ചു പോവാം. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് ഇവിടെ ആക്കാൻ വന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു പബ്ലിക് ചലഞ്ച് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഉടനെ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് അധികം സമയം അതിന് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തയ്യം താരോ ചെമ്പാട്ട് വീശും മുമ്പേ, തയ്യം താരോ ചെമ്പാവും പാടത്ത ചാത്തനും നീലിയും തമ്രാമ്പടി കച്ചനെ, തയ്യം താരോ ിതാരതകതിമിതാരതകതിമിതാരതകതിമിതോം. അപ്പം ഗൈസ്, നമ്മളങ്ങനെ പുട്ടും മട്ടിലും കയറിയിട്ട് പുട്ടൊഴിച്ച് ബാക്കിയെല്ലാം കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഫുഡൊക്കെ നിങ്ങളെന്ന് കാണിച്ചു തരാം. ഇവിടെ പാലപ്പമുണ്ട്, ചട്ടിപ്പത്തിരിയുണ്ട്, ഇടിയപ്പമുണ്ട്, കടലക്കറിയുണ്ട്, ബീഫുണ്ട്, മട്ടനുണ്ട്, സുലൈമാനിയുണ്ട്. ഗൈസ്, ഒരെണ്ണം മാത്രം ഇല്ല, എന്നാണത്? എന്നത്? പുട്ട്. കുഴപ്പമില്ല, പക്ഷേ വേറെ കാര്യം പറയാനെന്ന് വെച്ചാൽ ഗൈസ്, എന്താ പറയുക, ക്വാണ്ടിറ്റി കുറവാണ്. അത് നമ്മൾ എവിടെ ചെന്നാലും ഓപ്പണായിട്ട് തന്നെ റിവ്യൂ ചെയ്യും കേട്ടോ. ക്വാണ്ടിറ്റി കുറവായിട്ട് വന്നു, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഓൾറെഡി വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊരു ബ്ലോഗായിട്ട് ചെയ്യുന്നത്. പക്ഷേ സംഭവം ടേസ്റ്റ് കാര്യങ്ങൾ നല്ല, നമുക്ക് ഒന്നുകൂടെ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതാരാണ്, ഇതാരാണ് ഇപ്പം ഇത്ര നേരം ക്യാമറയ്ക്ക് ബാക്കിൽ നിൽക്കുകയായിരുന്നു? ഇതാരാണ്? ഇതാണ് നമ്മുടെ ആരാണ്? നീ ജാക്സൺ. അപ്പൊ ഗൈസ്, നമുക്ക് കഴിക്കാം, കഴിക്കാം ബാ. നല്ല വിശപ്പ് ഗൈസ്. From a whisper, collared shirt down. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സാധാരണ ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ചിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷേ സോറി ഗൈസ്, സത്യം പറയാൻ, നമ്മൾ ആ പബ്ലിക് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര വിശപ്പ് വന്നു, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ച് അറ്റാക്ക് ചെയ്യായിരുന്നു അല്ലേടാ. ആ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. എന്താ പറയുക, പ്രത്യേകിച്ച് എനിക്ക് മട്ടൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പിന്നെ ബീഫും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ബീഫാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്, പിന്നെ മട്ടനും കൊള്ളാം, കുഴപ്പമില്ല. അപ്പം എന്തായാലും പുട്ട് കഴിക്കാനാണ് വന്നത്, പക്ഷേ നമുക്ക് പുട്ട് കിട്ടിയില്ല. വേറൊരു ദിവസം ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഇനിയും ആ. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മുടെ സുലൈമാനി പൊളിയായി. അപ്പം അത്രയൊക്കെ ഉള്ളൂ, ഔട്രോ വേഗം പറഞ്ഞേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വരുന്ന വഴിയിൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആരും സാധനം എന്നറിയാം ഇവനും. ഇവൻ എനിക്കൊരു എട്ടിന്റെ പണി തന്നു, എന്തെടുത്തു തന്നു ഇവൻ, എനിക്കൊരു ഡെയറി തന്നു, എന്നാന്നുള്ളത് അവൻ തന്നെ പറഞ്ഞു. നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, നമുക്കല്ല തനിക്ക് ഉണ്ടെന്ന് അറിയാൻ ഒരു ചെറിയ ഡെയറേ ഉള്ളൂ. ഈ പൂ കൊണ്ടി കൊടുത്ത് ഒരാളെ പ്രപ്പോസ് ചെയ്യുക. ഗൈസ് മനസ്സിലായി, അതായത് ഇവനോട്, ഇവൻ എന്നോട് പറഞ്ഞ ആദ്യമേ പറഞ്ഞത് ഒരാളെ പ്രപ്പോസ് ചെയ്താൽ മതിയെന്ന്. എന്നിട്ട് ഇവൻ പോയിട്ട് പൂ മേടിച്ചോണ്ട് ഇപ്പം വന്നേക്കുക ഗൈസ്, ഇത് ഞാൻ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഇവൻ തന്നെ ഡെയറിയില്ല ഗൈസ്, ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് നീ നോക്കിയാൽ ഒരാളെ ഉറപ്പായിട്ടും പ്രപ്പോസ് ചെയ്തിരിക്കും. വെയിറ്റ് ചെയ്യുന്നു കാണാൻ വേണ്ടി. ഗൈസ് നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ കണ്ടായിരുന്നു, ലൈനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ
അപ്പൊ കേറി പോണം. അപ്പൊ ഗൈസ് ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണം, അത് പബ്ലിക്കായിട്ട് നിങ്ങൾ ഓർത്തോണം. നമ്മളിപ്പോ നിൽക്കുന്നത് മഞ്ചേട്ട ഒന്ന് കാണിച്ചു കൊടുത്തേ, നമ്മുടെ ചുറ്റിനും കണ്ടോ ഫുള്ള് കടകളും തിരക്കുകളും ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും ഞാൻ എന്റെ ധൈര്യം സംഭരിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗൈസ് നിങ്ങൾ റെഡി അല്ലേ? റെഡി ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, ഞാൻ ഉറപ്പായിട്ട് ഒരാൾ പ്രപ്പോസ് ചെയ്തിരിക്കും. അപ്പൊ അവർ റോസപ്പ് മേടിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കൊടുത്തിരിക്കും ഗൈസ്. ആ ബാ റെഡി അല്ലേ? പിന്നെ ഈ റോസപ്പൂവിന് ഇതിലൊക്കെ പോയല്ലോ. ആ ഉള്ളതുപോലെ ബാ. ഹലോ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ലിനു എന്നല്ലേ പേര്? ലിനു എന്നല്ലേ പേര്? ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. നമ്മളൊരാളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ ആള് ക്യാമറ കണ്ടുപോയി. ഇനി അടുത്താളെ നോക്കാം. എന്തൊക്കെ കഷ്ടമാണ് ഒറ്റ എല്ലാത്തിനും കാണാൻ വേണ്ടി ഒരു ഡേ. എന്നെ നേരത്തെ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ആ മാസ്ക് മാറ്റം. എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഓർക്കുന്നില്ലേ? ആക്ച്വലി ഞാൻ ഇവിടെ എപ്പോഴും നടക്കുന്ന ഒരാളാണ്, ഇവിടെ എപ്പോഴും വരാറൊക്കെ ഉണ്ട്. ഷിയാദ് എന്നല്ലേ പേര്? സൈജു. ആ പക്ഷെ ഞാൻ പേര് ഒരാളുടെ അടുത്ത് അന്വേഷിച്ചപ്പോ ഷിയാദ് എന്നാ പറഞ്ഞത്. ആ അപ്പോ മാസ്ക് ഒന്ന് മാറ്റാം ഒരു മിനിറ്റ്. ഞാൻ ഇങ്ങനെ കാണാറുണ്ട്. ആക്ച്വലി ഞാനിങ്ങനെ ഇതുവരെ ആരും പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നാ പറയണ്ടോന്നും അറിയത്തില്ല. ചേട്ടാ, ഐ ലവ് യു. സത്യമായിട്ടും ഞാനിതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പബ്ലിക്കായിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് പൂവെടുക്കുന്നത്. അപ്പൊ എനിക്ക് അറിയത്തില്ല എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്നൊന്നും. ഞാൻ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് പറയാണ്. ചേട്ടൻ എനിക്കിഷ്ടമാണ്. സത്യമായിട്ടും സത്യമായിട്ടും ഞാനിങ്ങനെ കാണാറുണ്ട് ഇവിടെ വന്നിട്ടൊക്കെ. ചേട്ടൻ പൂ പിടിക്കുക. ഐ ലവ് യു. ഇനി ചേട്ടൻ അദ്ദേഹം നേരെ ക്യാമറയിലോട്ട് നോക്കൂ. ക്യാമറമാൻ വാ വാ വാ. അവൻ എനിക്കൊരു ഡെയറ് തന്നതാണ്. അവൻ ഡെയറ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ പോയി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് അങ്ങനെ പ്രപ്പോസ് ചെയ്തു. റെക്കോർഡാ നോക്കട്ടെ. ഞാൻ ഈ പൂ തന്നപ്പോ ക്യാമറ എടുത്ത ഞാൻ ഈ പൂ തന്നപ്പോ എന്താ തോന്നിയത്? എനിക്ക് ആക്ച്വലി ഞങ്ങൾ രണ്ടു മൂന്ന് പേര് നോക്കി, പക്ഷെ എല്ലാവരും ക്യാമറ കണ്ടുപിടിച്ചു. പക്ഷെ ചേട്ടൻ ഐശ്വര്യമായിട്ട് ക്യാമറ കണ്ടുപിടിച്ചാൽ നമുക്ക് ദൂരത്ത് ക്യാമറ വെച്ചേക്കുവായിരുന്നു. എനിക്ക് താങ്ക് യു സോ മച്ച്. എന്റെ ചാനൽ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. ഗൈസ് ഹായ്. ആദ്യമായിട്ടൊരാളെ ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നു. ആ ഭാഗ്യം ചേട്ടൻ എനിക്ക് തീരുമാനിച്ചതാണ്. പൊളി, താങ്ക് യു, ബൈ. ഇവൻ പറഞ്ഞു പറ്റത്തില്ല, പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. പൂവൊക്കെ മേടിച്ചോണ്ട് വന്ന് കടയിൽ അയ്യോ അത് പറഞ്ഞു. പക്ഷെ നീ എന്താ എന്നെ പറ്റി പറഞ്ഞത്? ഞാൻ പ്രപ്പോസ് ചെയ്യത്തില്ല അല്ലേ ചേട്ടാ? സാധാരണ ഞാൻ വിൽസിക്ക് വിൽസൺ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ കഷ്ടപ്പെട്ടാണ് രണ്ടുപേരും പ്രപ്പോസ് ചെയ്യുന്നത്. ഒരാളാ വഴിക്ക് ഓടിയത് വേറെ കാര്യം. ഓക്കെ. അപ്പൊ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ്? എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊരു അടിപൊളി പണിയൊക്കെ തന്നല്ലോ. ഇവിടെ ബാ, ഇവിടെ ബാ. എന്താ പണി പറയാൻ ഇന്നത്തെ വ്ലോഗ്? പിന്നെ ഭയങ്കര തൊലിക്കെട്ടി. ഞാനിത് ഈ തൊലിക്കെട്ടി ഉടുമ്പിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോ രണ്ടാമത് കാണുന്നത് ഇതിനു ഉണ്ടെന്ന് എനിക്ക് കഴിച്ചില്ലേ. അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ലതായിരുന്നു.
ഫുഡ് നല്ലായിരുന്നു ഗൈസ്. പിന്നെ വേറെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇരിക്കാനൊക്കെ. ഫാമിലിയായിട്ടൊക്കെ വരുന്നുള്ളു. വലിയ ഏരിയ ഒന്നും ഇല്ല, അത്യാവശ്യം ചെറിയൊരു ഏരിയ ആണ്, പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ലാസ്റ്റ് വന്ന പണിയാണ്, നമ്മുടെ എന്താ പറയുക, കണ്ണടി വെക്കണോ വേണ്ടയോ, കണ്ണടി വെക്കണോ വേണ്ടയോ, അടുത്ത പണികളുമായി ഞാൻ ഇതൊക്കെ വീഡിയോ ഓൺ ആണ്. മൈക്ക് എല്ലാം കിട്ടുന്നുണ്ട്. മൈക്ക് ടെസ്റ്റിംഗ്. അപ്പൊ കേസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേസ്. അപ്പൊ ഇതിനേക്കാളൊക്കെ വലുതായിട്ട് നമ്മളൊരു അടിപൊളി പബ്ലിക് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അടിപൊളി നമ്മൾ ഡീറ്റെയിൽ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഈ വീഡിയോ ഇട്ട് നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നുണ്ടായിരിക്കും. അതിലുണ്ട്, നമ്മൾ അത് കഴിഞ്ഞേച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത പ്രായമായി ഡെയർവായി വീണ്ടും വരുന്നതാണ് ഗൈസ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ ചേർന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ, ചെയ്യാം, നമ്മൾ ചെയ്യാം. ധൈര്യമുണ്ട്, ധൈര്യമുണ്ട് അല്ലേടാ. പിന്നെ ഭയങ്കര ധൈര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ചെയ്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കുഞ്ഞ് ബെല്ലക്കണം, അതാണ് മെയിൻ ഹൈലൈറ്റ്. അത് അടിച്ചു പൊട്ടിച്ചാൽ മാത്രമേ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബി ഹാപ്പി, ലവ് യു ഓൾ, ഗോഡ് ബ്ലെസ്, ബൈ, ടാറ്റാ. Here's the